ഫാദേഴ്സ് ഡേ. വാക്കുകളിലൂടെ മാത്രം നമുക്ക് അച്ഛനെ വിലയിരുത്താൻ പറ്റില്ല. എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് എന്റെ അച്ഛൻ. കൊച്ചി ടി വി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചെന്നൈയിലെ മഹാനഗരത്തിലാണ്. ഇവിടെ ഒരുപാട് മലയാളീസും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ നാല് ഫാമിലീസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഷോയിൽ നമുക്ക് മൂന്ന് സെഗ്മെന്റ്സ് ഉണ്ട്. നമ്മളുടെ ഫസ്റ്റ് സെഗ്മെന്റ് ഈസ് ഗുഡ് മോർണിംഗ് ഡാഡ്. കഴിഞ്ഞാൽ മാത്രമേ അതെത്രത്തോളം മധുരമുള്ളതാണെന്ന് അറിയാൻ കഴിയൂ. അച്ഛൻ അവരെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതും എല്ലാം ഏതൊരു കുട്ടിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ്. ശരിയാണ്, ഒരു കുടുംബനാഥന്റെ തിരക്കുകൾക്കിടയിൽ ഇതൊന്നും പ്രാവർത്തികമല്ലായിരിക്കാം. പക്ഷേ ഇന്നല്ലെങ്കിൽ എന്നാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുക? വരദാനമാണ് എന്റെ അച്ഛൻ എന്നൊരു കുട്ടി പറയുന്നത് അവൻ അച്ഛൻ നൽകുന്ന സ്നേഹത്തിന്റെ ഫലമായിട്ടാണ്. ഒരിക്കലെങ്കിലും അച്ഛൻ അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ അതിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന സ്നേഹത്തിന്റെ ആഴം ഒരച്ഛന് അനുഭവിച്ചറിയാൻ കഴിയൂ. അച്ഛൻ മാത്രമല്ല, അപ്പോൾ സന്തോഷിക്കുന്നത് ഒരു കുട്ടിയുടെ കുഞ്ഞു മനസ്സുകൂടിയാണ്. നമുക്ക് സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അറിവിന്റെയും എല്ലാം വഴികാട്ടിത്തരുന്നത് അച്ഛനാണ്. അച്ഛനിലൂടെയാണ് നാം ഓരോരുത്തരും ലോകം എന്താണെന്നും ജീവിതം എന്താണെന്നും അറിയുന്നതും. കുഞ്ഞു കാര്യങ്ങളിൽ തുടങ്ങി ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് വരെ നമ്മിൽ തിരിച്ചറിവുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് അച്ഛൻ. 1000 അധ്യാപകർക്ക് തുല്യനാണ് ഒരച്ഛൻ. ചിലപ്പോ ഒക്കെ അച്ഛൻ ശകാരിക്കും അടിക്കും ഒക്കെ ചെയ്തെന്ന് വരാം. അതൊരിക്കലും തന്റെ മക്കളോടുള്ള ദേഷ്യം കൊണ്ടോ അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല, തന്റെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാണ്. അക്ഷരങ്ങളുടെ ലോകത്ത് തന്റെ മക്കളെ അടിപതറാതെ കൈപിടിച്ചുയർത്തുന്നതും അവരുടെ കളിചിരികളിൽ പങ്കുചേരുന്നതുമെല്ലാം ഒരച്ഛന്റെ കടമയാണ്. ആ കടമ സന്തോഷമാകുന്നത് അതിൽ സ്നേഹം കൂടി കലർത്തുമ്പോഴാണ്. നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് കളിയിൽ അല്പം കാര്യം. നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ് കളിയിൽ അല്പം കാര്യത്തിന്റെ ഫസ്റ്റ് ഗെയിം ഈസ് സ്റ്റിൽ ഇൻ ദി കപ്പ്. ഇത് കളിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ രണ്ട് ഫാമിലീസിനെ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ടിൽറ്റിംഗ് കപ്സ്. സോ ഇതില് മോൻ ബോൾ ഇട്ട് തരും ആൻഡ് അച്ഛൻ ക്യാച്ച് ചെയ്യണം. സോ ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ, ആൻഡ് ഈ കപ്പ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ താഴ്ത്തി വയ്ക്കണം. സോ ഇതില് ഫസ്റ്റ് 5 കപ്സ് വന്നിട്ട് ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്ന ആളായിരിക്കും വിന്നർ. അപ്പം എല്ലാവരും റെഡി അല്ലേ? യെസ്, റെഡി. 1, 2, 3 ആൻഡ് ഗോ. ഓക്കേ, രണ്ടുപേരും ക്യാച്ച് ചെയ്തിരിക്കുകയാണ്. ഓ, ദാറ്റ്സ് മിസ്. സാറില്ല, പെട്ടെന്ന് വേണം, നമുക്ക് ജസ്റ്റ് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന്. ഇത് നമ്മുടെ സ്റ്റീഫൻ ചേട്ടനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ലൈക് 25 സെക്കൻഡ്സ്. ഇനി വരുന്ന പാരന്റ്സിൽ ആരാണ് 25 സെക്കൻഡ്സിനെ കാട്ടിലും കുറവ് സമയത്ത് ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യണോ അവരായിരിക്കും വിന്നർ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് 2 പാരന്റ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. 25 സെക്കൻഡ്സ് അവർ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം എന്താണെന്ന് അറിയാലോ. സോ 25 സെക്കൻഡ്സ് ആണ് നമ്മുടെ ഡെഡ് ലൈൻ ടൈം. അതിന്റെ കാട്ടിലും കുറവായിട്ട് വേണം നമ്മൾ ഈ ഗെയിം ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോയാലോ.
Yes, ready. Appo 1 2 3 let's start. Yes. ഈ ഗെയിമിലെ വിന്നർ നമ്മുടെ ശിവപ്രസാദ് ഏട്ടനാണ്. നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റിലെ നെക്സ്റ്റ് ഗെയിം ആണ് ഫൈൻഡിംഗ് ദി ഡാഡ്. ഈ ഫൈൻഡിംഗ് ദി ഡാഡിലെ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ആയി വരുന്നത് നമ്മുടെ ശിവാനി കുട്ടിയാണ്. സോ ശിവാനി മാത്രം ഇവിടെ ഇരിക്കുക, ആൻഡ് പേരൻസും ഇവിടെ സ്റ്റേ ചെയ്യണം. ബാക്കി കുട്ടികൾ എല്ലാവരും അവരുടെ സീറ്റിൽ പോയിരിക്കാം. ഞാനിപ്പോ ഫൈൻഡിംഗ് ദി ഡാഡ് എന്ന ഗെയിമിന്റെ റൂൾസ് പറഞ്ഞു തരാൻ പോവാണ്. നമ്മളിപ്പോ ആദ്യം ശിവാനി കുട്ടിയുടെ കണ്ണിങ്ങനെ കെട്ടുകയാണ്. അതിനുശേഷം നമ്മളുടെ അച്ഛന്മാരെ ശിവാനി കുട്ടി ഇങ്ങനെ തൊട്ട് 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 ആരാന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം. അതാണ് ഈ ഗെയിമിന്റെ റൂൾസ്. അപ്പം എല്ലാരും റെഡി അല്ലേ? ശിവാനി കുട്ടി റെഡി? ശിവാനിക്കുട്ടിക്ക് നമ്മുടെ സ്റ്റേജ് മാത്രം ടച്ച് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? അടുത്തതായി നമുക്ക് നമ്മളുടെ അക്ഷയെ വിളിക്കാം. അപ്പൊ അക്ഷയ് റെഡി ആണോ? റെഡി. ഗെയിമിലോട്ട് പോവാ അല്ലേ? ഓക്കെ. എനിക്ക് ചോദിക്കാനുണ്ട്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്തോ ഒരു സാധനം തപ്പുന്നുണ്ടായിരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും മാർക്ക് നിങ്ങൾ രണ്ടുപേര് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നോ? സത്യം പറ. എന്താ ഓർമ്മയില് വെച്ചേ? ആ ഓർമ്മയില് വെച്ച സംഭവം ഏതാന്ന് പറ. അപ്പൊ ചെവിയാണ് നോട്ടം ഇട്ട് വെച്ചിരുന്നത് അല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ എന്തായാലും നല്ല സ്മാർട്ട് ആയിട്ട് തന്നെയാണ് ഐഡിയ ഒക്കെ വെച്ചോണ്ടിരുന്നത്. നമ്മളെ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റെ വിളിക്കാം, ഹരീഷ്. ഹരീഷ് വരുമ്പോ തന്നെ ഏതാണ്ട് പറഞ്ഞോണ്ടൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഹരീഷ് റെഡി ആണോ? ഹരീഷ്
എങ്ങനെയാണ് അച്ഛനെ കണ്ടുപിടിച്ചേ? മുടി ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മനസ്സിലാകും. വെരി നൈസ്. അപ്പം അങ്കിൾക്ക് എങ്ങനെ തോന്നി? കണ്ടുപിടിക്കുന്ന വിചാരിച്ചു. എല്ലാ അച്ഛന്മാരും ആ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ലൈക്ക് എങ്ങനെയെങ്കിലും നമ്മളെ പിള്ളേര് കണ്ടുപിടിച്ചേ തീരുള്ളൂ എന്ന് പറയും. ഓക്കെ ഹരീഷ്, ദാറ്റ് വാസ് എ ഗുഡ് പ്ലേ. അപ്പോൾ ഹരീഷ്, യു കൻ ഗോ ബാക്ക് ടു യുവർ സീറ്റ്. ഇനിയിപ്പോ നമ്മളുടെ ഫൈനൽ പാർട്ടിസിപ്പന്റിനെയാണ് നമ്മളിപ്പോ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഋഷികേഷ്. ഋഷികേഷ് ആദ്യം വന്നപ്പോ തന്നെ അച്ഛൻ്റെ അടുത്ത് പോകാനുള്ള ഫുൾ പ്ലാനിലാണുള്ളത്. സോ റെഡി? ഋഷികേഷ് റെഡിയാണോ? ഓക്കെ സ്റ്റാർട്ട്. അച്ഛന്മാരെ കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോ ഋഷികേഷ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അച്ഛന്റെ ചെവി എന്റെ ചെവി എല്ലാരും ചെവി മുടിയൊക്കെയാണ് ചിരി. ഓ ചിരി, അച്ഛന്റെ ട്രേഡ് മാർക്ക് ചിരി അല്ലേ? കൊള്ളാം കൊള്ളാം. അപ്പം അതാണ് മോൻ ഈസി ആയിട്ട് കണ്ടുപിടിച്ചത്. ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ മനസ്സിലായി. അപ്പം അച്ഛന എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ എല്ലാരും പോലെ തന്നെ തോന്നിയോ? നമ്മളെ കുട്ടികളൊക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചത്. അവരവരുടെ അച്ഛന്മാരോട് എത്ര മാത്രം അറ്റാച്ച് ആണ് നമുക്ക് ഇതിലും തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തന്നെ തോന്നി ഇടയ്ക്ക് എവിടെയെങ്കിലും അവര് മിസ്സാവോ എന്നൊക്കെ. പക്ഷേ അവര് തകർത്തു കളഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഗെയിമിലോട്ട് പോകാം. നമ്മളെ നെക്സ്റ്റ് ഗെയിമാണ് കപ്പ് ഗെയിം. സെക്കൻഡ് സെഗ്മെന്റിലെ ലാസ്റ്റ് ഗെയിമാണ് നമ്മുടെ കപ്പ് ഗെയിം. ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞു തരാം. നമുക്കിപ്പോ ഇവിടെ ഈ കപ്സ് ഉണ്ട്. സോ നമ്മൾ ഇതിൽ ഓരോ കപ്പായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് 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 നമ്മളുടെ ഈ സിൽവർ കപ്പ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ഇത് നമുക്ക് കിട്ടിക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്. സോ ഈ ഗെയിം കളിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരെ നമ്മളുടെ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. നമ്മൾ അച്ഛന്മാരെ എല്ലാവർക്കും ഗെയിം എങ്ങനെയാ കളിക്കണത് മനസ്സിലായല്ലോ? ഓക്കെ, റൂൾസ് ഒക്കെ എവറിഥിങ് ഇസ് ക്ലിയർ. അപ്പൊ നമുക്ക് ആകെ 1 മിനിറ്റ് ടൈം മാത്രമേ ഉള്ളൂ. ആൻഡ് ഓരോ കപ്പായിട്ട് വേണം എടുത്തു വെക്കാ. നോ ചീറ്റിംഗ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1, 2, 3 ആൻഡ് സ്റ്റാർട്ട്. നമ്മളുടെ ഗോപിചേട്ടനാണ് ഈ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നത്. സീ, 25 സെക്കൻഡ്സിനുള്ളിലാണ് ഇത്രയും കപ്പിലൊക്കെ എടുത്തു വെച്ച് ഈ കപ്പ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നല്ല സൂപ്പർ ആയിട്ട് വിൻ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം ഇതുവരെ അവസാനിച്ചിട്ടില്ല. നമുക്ക് തേർഡ് സെഗ്മെന്റ് കൂടി ബാക്കിയുണ്ട്. നമ്മുടെ കൊച്ചി ടി വി പ്രേക്ഷകർ എല്ലാവരും സ്റ്റേ ട്യൂൺ. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റിൽ നമ്മളുടെ അച്ഛനും മക്കളും എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. ഇനി നമ്മൾ നമ്മുടെ തേർഡ് സെഗ്മെന്റിലോട്ട് കടക്കാം. നമ്മുടെ തേർഡ് സെഗ്മെന്റിന്റെ പേരാണ് ഡെയർ. ഈ ഡെയർ എന്ന് പറയുമ്പോ അത്രയും പേടിയായിട്ടുള്ള ഒരു സംഭവം അല്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു സിമ്പിൾ ഗെയിം തന്നെയാണ്. നമ്മളെ ഡെയർ ഗെയിം എങ്ങനെയാ കളിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ ഈ ബോളിനകത്ത് കുറെ ഡെയർ എഴുതിയ ചീട്ടുകൾ ഇട്ടിട്ടുണ്ട്. നമ്മളെ കുട്ടികൾ ഈ ചീട്ടുകൾ എടുത്ത് അച്ഛന്മാരുടെ കയ്യിൽ കൊടുക്കേണ്ടതാണ്. ആൻഡ് ഇതിൽ എഴുതിയിരിക്കുന്ന ഡെയർ എന്താന്ന് വെച്ചാൽ അത് അച്ഛൻ എനാക്ട് ചെയ്ത് കാണിക്കണം. അതാണ് ഈ ഡെയർ ഗെയിമിന്റെ റൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ആയ സ്റ്റീഫൻ ജഡനെയും അക്ഷയും സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്യാം.
അപ്പം അക്ഷയ് ഇതിൽ നിന്ന് ഒരു ഡയർ ഷീറ്റ് എടുക്കണം. ഓക്കെ, എടുത്തോളൂ. നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത്, ഇതാണ് അക്ഷയ് വന്ന് സ്റ്റീഫൻ ചേട്ടന് ഡയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സീൻ ഇപ്പൊ ഇവിടെ എനാക്ട് ചെയ്ത് കാണിക്കണം. റെഡി അല്ലേ? ഓക്കെ, അത് നമുക്ക് കാണാം. അടിപൊളി സ്റ്റീഫൻ ചേട്ടാ, അടിപൊളി. അതെങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് നല്ല ശീലാണോ? ഇല്ലല്ലേ. അക്ഷയ്, എങ്ങനെ തോന്നി അച്ഛന് കൊടുത്ത ഡയർ? ഓക്കെ ആയിരുന്നോ? ഇഷ്ടപ്പെട്ടോ അച്ഛൻ ചെയ്തത്? അപ്പൊ അച്ഛന് ഈ ഡയർ കൊടുത്തത് മതിയോ, ഇനി വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടോ? ഇല്ല, ഇത് മതി. പാവല്ലേ. അപ്പൊ ഓക്കെ അക്ഷയ്, അക്ഷയ് സ്റ്റീഫൻ ചേട്ടന് ഒരു നല്ല ഒരു അടിപൊളി ഡയർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലാപ്സ് ഫോർ ദെം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ്സിനെ ഇപ്പൊ ഇൻവൈറ്റ് ചെയ്യാം, ഗോപി ചേട്ടൻ ആൻഡ് ഹരീഷ്. അപ്പൊ ഹരീഷ് ആൻഡ് ഗോപി ചേട്ടൻ, നമുക്കിപ്പോ ഗെയിമിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണ്ടല്ലോ, ഒക്കെ മനസ്സിലായില്ലേ? അപ്പം അച്ഛനെ ഡയറി ഞാൻ റെഡിയാ, എടുത്തോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഗോപിചേട്ടന് കിട്ടിയിരിക്കുന്ന ഡയർ വന്നിട്ട് കാർ വാഷ് ചെയ്യുന്ന പോലെ ഇവിടെ ആക്ട് ചെയ്യാം. അതാണ് ഹരീഷ് ഗോപിചേട്ടന് കൊടുത്തിരിക്കുന്ന ഡയർ. അപ്പൊ ഗോപിചേട്ടൻ റെഡി അല്ലേ? റെഡി, എന്നാ വന്നോളൂ. കാർ വാഷിംഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, അത്രയും നല്ല സ്മൂത്ത് ആയിട്ടാണ് വാഷ് ചെയ്തൊക്കെ ചെയ്തത്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ്സിനെ ഇൻവൈറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് ഋഷികേഷ് ആൻഡ് സുരേഷ്. ഋഷികേഷ് റെഡി? അച്ഛന് ഡയറി റെഡി ആണോ? റെഡി. റെഡി അല്ലേ? ഓക്കെ, എടുത്തു. ഇത് ഇച്ചിരി ഈസി ഡയറാണ്, ഉള്ളി മുറിച്ച് ഇടുന്നത്. അപ്പം ഉള്ളി എന്തായാലും മുറിക്കുമ്പോൾ നമ്മളെ കണ്ണിന്ന് വെള്ളമൊക്കെ വരികയൊക്കെ ചെയ്യലോ. അപ്പൊ എന്തായാലും നല്ലൊരു ഡയർ തന്നെയാണ് മോൻ കൊടുത്തിരിക്കുന്നത്. അപ്പം സുരേഷ് ചേട്ടൻ റെഡി അല്ലേ? റെഡിയാണ്. അപ്പൊ നമുക്ക് കാണാം. അപ്പം ഏതായാലും ആ ഒരു കിച്ചൺ സീൻ നന്നായിട്ട് തന്നെ ഡിപിക്ട് ചെയ്തു. അപ്പൊ സുരേഷ് ഏട്ടാ ആൻഡ് ഋഷികേഷ്, യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ സീറ്റ്. അവസാനത്തെ പണി ആർക്കാ കിട്ടാൻ പോണെന്ന് നമുക്ക് അറിയട്ടെ. സോ ലെറ്റ്സ് വെൽക്കം ടു ദ സ്റ്റേജ് ശിവാനി ആൻഡ് ശിവപ്രസാദ് ഏട്ടൻ. ശിവാനി കുട്ടി റെഡി, അച്ഛനൊരു പണി കൊടുക്കാം. ഏ, അപ്പോ എടുത്തോ. ഓക്കെ, സ്വിച്ച് ഇടുമ്പോ കറണ്ട് അടിക്കുന്നത്. ഈ ഈ സീനാണ് മോള് നല്ല പണിയാണ് തന്നിരിക്കുന്നത്, വലിയ പണി തന്നെയാ. അപ്പൊ ഇത് എന്തായാലും ഇത് നന്നായിട്ട് ഇവിടെ അഭിനയിച്ച് കാണിക്കാം. അതാണ് നമ്മുടെ ശിവപ്രസാദ് ഏട്ടന്റെ ഡയർ. ഓക്കെ റെഡി, ഇപ്പൊ വാ നമുക്ക് കാണാം എങ്ങനെയാണ്. ശരിക്കും സ്വിച്ച് ഇടുമ്പോ ഷോക്ക് അടിക്കുന്ന ഒരു ഫീല് തന്നെ ഉണ്ടായിരുന്നു കണ്ടപ്പോ. അതെങ്ങനെ പഠിച്ച, സിനിമയിൽ കണ്ടാണോ അതോ ഷോക്ക് അടിച്ചിട്ടുണ്ടോ? എന്റെ അമ്മേ,
അത് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാവാതെ ഇരിക്കട്ടെ. അപ്പൊ മോളെ എങ്ങനെ തോന്നി? മോള് ഭയങ്കര പണി കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. അച്ഛൻ സിമ്പിൾ ആയിട്ട് ചെയ്തല്ലോ, വേറെ എന്തെങ്കിലും പണി കൊടുക്കണോ? വേണ്ട വേണ്ട, പാവല്ലേ അച്ഛോടാ. ദാറ്റ് സോ സ്വീറ്റ്. അപ്പൊ എന്തായാലും ശിവപ്രസാദ് ശരിക്കും കലക്കി. ഇത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയായിരുന്നു. ഇപ്പൊ നമ്മളുടെ മൂന്ന് സെഗ്മെന്റ്സും ഗെയിംസും എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മളുടെ വിന്നർ ആരാ എന്ന് അറിയേണ്ട സമയമായി. നമ്മൾ എല്ലാവർക്കും വിന്നർ ആരാന്ന് അറിയണ്ടേ? അതിനുവേണ്ടി നമ്മൾ എല്ലാ അച്ഛന്മാരെയും കുട്ടികളെയും നമ്മൾ സ്റ്റേജിലോട്ട് വിളിക്കാം. ബെസ്റ്റ് ഫാദർ ഓഫ് ദി ഡേ ടൈറ്റിൽ ആർക്കാ കിട്ടാൻ പോണെന്ന് കൂടെ ആർക്കും അറിയണ്ടേ? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ ആൻഡ് തേർഡ് സെക്ഷൻ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മുടെ അച്ഛന്മാർ നമ്മളുടെ ഹൗസ് ഹോൾഡ് തിങ്സ്, പിന്നെ കുട്ടികളെ ഒരുക്കുക, പിന്നെ അവർക്ക് വീട്ടിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, അങ്ങനത്തെ കുറേ രസകരമായ സംഭവങ്ങളൊക്കെ ചെയ്തു. സെക്കൻഡ് സെക്ഷനിൽ ഒരുപാട് നല്ല ഗെയിംസൊക്കെ ചെയ്തു, നമ്മളെ എല്ലാവരെയും നല്ല എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. തേർഡ് സെക്ഷനിൽ നന്നായിട്ട് ആക്ട് ചെയ്ത് പെർഫോമൻസ് ഒക്കെ ചെയ്തു. അപ്പം ഈ മൂന്ന് സെക്ഷൻസിനെയും സെഗ്മെന്റ്സിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫാദർ ഓഫ് ദി ഡേ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ്റ്റസ് ഉണ്ടോ? എങ്ങനെയാ പറ, എനി ഗസ്റ്റസ്? നോ. മോന്റെ അച്ഛനെ കിട്ടുന്ന കോൺഫിഡൻസ് ഇല്ലേ? ഉണ്ട് ഉണ്ട്. അപ്പൊ പിന്നെ എന്താ പറഞ്ഞേ? ഓക്കെ മോൻ പറ, മോന്റെ അച്ഛൻ നന്നായി പെർഫോം ചെയ്തോ? പെർഫോം ചെയ്തു. അപ്പൊ മോന് മോന്റെ അച്ഛനത് വേറെ ഏത് ഡാരിക്ക് കിട്ടും എന്ന പോലെ അങ്ങനെ കുറച്ച് എന്തെങ്കിലും പേടി അങ്ങനെ വല്ലതും ഉണ്ടോ? ആർക്കാ, ആർക്ക് കിട്ടുന്നു? ആ അങ്കിളിന് കിട്ടുന്ന ഒരു പേടി ഉണ്ടല്ലേ. നമുക്ക് എന്തായാലും റിസൾട്ട് വരുമ്പോ നോക്കാം. മോനോ? എനിക്ക് പേടിയില്ല. പേടിയൊന്നുമില്ല, അച്ഛന് തന്നെ കിട്ടും, ഫുൾ കോൺഫിഡൻസ് ആണ്, പക്ക. അത് അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മോൾക്കോ? അച്ഛന് തന്നെ കിട്ടും, വേറെ വേറെ ഒരു ഡാഡീസിന് മേലും ഒരു പേടിയൊന്നുമില്ല, ഫുൾ കോൺഫിഡൻസ് ആണ്. അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫാദർ ഓഫ് ദി ഡേ എന്ന ടൈറ്റിൽ ഗ്രാബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ്, സെക്കൻഡ് സെഗ്മെന്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത്. തേർഡ് സെഗ്മെന്റ് മാത്രമേ ചെറിയൊരു ലാഗ് വന്നുള്ളൂ, പക്ഷെ അതൊക്കെ നമ്മുടെ ഫസ്റ്റ് ടു സെഗ്മെന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. സോ അങ്ങനെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് ഈ ടൈറ്റിൽ ഗ്രാബ് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ചേട്ടനാണ്. സമ്മാനങ്ങൾ തീർന്നിട്ടില്ല, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇനിയും സമ്മാനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ സൂപ്പർ ഹീറോ മാസ്ക് ആണ്. ഈ ഫാദേഴ്സ് ഡേക്ക് നമ്മുടെ അച്ഛന്മാർ കുട്ടികളുടെ ഒപ്പം നല്ലൊരു ക്വാളിറ്റി ടൈമാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുറെ ഗെയിംസ് കളിക്കും, ഒരുപാട് ടാസ്ക് ചെയ്തും അവരൊപ്പം നല്ലോണം ഇൻവോൾവ് ആയി. സോ ഇതിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ചില ഫീഡ്ബാക്ക്. കൊച്ചുങ്ങളുടെ കൂടെ കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബാല്യമാണ് ഓർമ്മയിൽ വരുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെ കൊച്ചായിട്ടിരുന്ന് കളിച്ചോ അതുപോലെ തന്നെയാണ് കൊച്ചുങ്ങളുടെ കൂടെ ഇന്ന് പേരൻസ് ഇരുന്ന് കളിക്കേണ്ട വലിയൊരു കാര്യം. കൊച്ചുങ്ങൾക്ക് പഴയ കാലങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൂടുതൽ ബോധവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണ് കുട്ടികൾ നമ്മളെപ്പോലെ ബോധവാന്മാരായിട്ടുള്ള നല്ല കുട്ടികളായിട്ട് വളരുവാൻ ചാൻസുകൾ ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികളുടെ കൂടെ ഓരോശ സമയമെങ്കിലും സ്പ്ലെൻഡ് ചെയ്യാൻ നമ്മൾ സമയം ഒതുക്കി വെക്കണം. എന്നാലേ നമ്മുടെ മക്കൾ നല്ല മക്കളായിട്ട് വളരുവാൻ ചാൻസുകളുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ഈ പരിശീലനത്തിൽ പങ്കെടുത്തതിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ളൊരു പങ്കെടുക്കുന്നത്, അതിൽ വളരെ സന്തോഷമുണ്ട്. ശിവൻ ചേട്ടൻ പറഞ്ഞ പോണൊക്കെ അതാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദിയുണ്ട്, താങ്ക്സ്. വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം ജോയിൻ ചെയ്തതിന്. വേറെ പറയാത്തൊന്നുമില്ല, നല്ല സന്തോഷമുണ്ട് മോളായിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന്.
സോ സ്പെഷ്യൽ ആഘോഷിച്ചിട്ട് 1000 നന്ദി. ഓക്കേ, ദാറ്റ് വാസ് എ വെരി നൈസ് ഫീഡ്ബാക്ക്. ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അച്ഛന്മാർക്ക് മക്കളുടെ കൂടെ ഈ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പേസ് തരാൻ കഴിഞ്ഞതിന്. സോ ഈ ലോകത്തിലുള്ള എല്ലാ അച്ഛന്മാർക്കും പിന്നെ എൻ്റെ അച്ഛനും എല്ലാവരുടെയും വക വെരി ഹാപ്പി ഫാദേഴ്സ് ഡേ. ഇനി ഇതുപോലെ വല്ല നല്ല മുഹൂർത്തങ്ങളിൽ നിങ്ങളുടെ ഒപ്പം ഞാനും വരാം. അൻടിൽ ദെൻ ഇറ്റ്സ് മീ കാവ്യ സൈനിങ് ഓഫ്. ബൈ. ഈ സെഗ്മെന്റിലെ ഫസ്റ്റ് ഗെയിം ആണ് ഇനി കാണാൻ പോന. ദാസ് ഋഷികേഷ് ആൻഡ് പേര്. ഓക്കേ.